If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Namaskaram, ellarku channel like swagatham. Subscribe cheyidittillengi subscribe cheya. ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വീഡിയോ ആയിട്ടല്ല, ഞാൻ വന്നേക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം സെന്നിൻ്റെ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ മേളത്തെ ബീഡിങ്ങിൽ വരുന്ന സ്റ്റോപ്പേഴ്സ്, പിന്നെ ഇതിൻ്റെ മറ്റേ എന്താ ഇതിനെ പറയുന്നത്, മഡ്ഫ്ലാപ്പ്. അപ്പോൾ മഡ്ഫ്ലാപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ സാധനങ്ങൾ ഇന്ന് എത്തി. അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇതാണ്. RX-Z-ൻ്റെ സ്റ്റിക്കർ എത്തി. പക്ഷേ RX-Z-ന് 2K പ്രൈമർ വേണം. അപ്പം ആ സാധനം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്നിൻ്റെ തന്നെ ഒരു ഡോർ ലോക്ക് എത്തി. ഒന്നുകൂടെ വേണം, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുള്ളൂ. സാധനം താഴെ വീണ് എടുക്കട്ടെ. പിന്നെ ഹാർഡിയുടെ ഒരു സാധനം വന്നായിരുന്നു. അത് ഞാൻ എവിടെയാണ് വെച്ചതെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഇവിടെ ഉണ്ടത്. പിന്നെ ഇത് സെന്നിൻ്റെ ഡോർ സ്റ്റോപ്പേഴ്സ്. ഇതിന് ഇനി പാഡൊക്കെ അഴിക്കണം. അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് വേറെ ഒരു ദിവസം ചെയ്യാം. സെന്നിൻ്റെ മിററിൻ്റെ അകത്ത് വരുന്ന സാധനം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സെന്നിൻ്റെ റൈറ്റ് സൈഡ് മിറർ. അപ്പം ഇത്ര സാധനങ്ങളാണ് എത്തിയത്. അപ്പം ഈ റൈറ്റ് സൈഡ് മിറർ എന്ന് പറയുന്ന സാധനം ഞാനൊന്ന് പെയിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി നോക്കുകയാണ്. അപ്പോൾ അത് പെയിൻ്റ് ചെയ്ത് അതിനെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് അടിക്കണം. പിന്നെ മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ള മിററും ബ്ലാക്ക് അടിക്കണം. അപ്പം തൽക്കാലം നമുക്ക് ഈ റൂഫ് ബീഡിങ്ങും മഡ്ഫ്ലാപ്പും കൂടെ ഫിറ്റ് ചെയ്യാം. അപ്പം അതിന് നമുക്ക് പുറത്തു പോയി വണ്ടി എല്ലാം നീക്കിയിടണം. അപ്പം ഇതാണ് അവസ്ഥ. എൻ്റെ ചെരുപ്പെടുത്തിട്ട് കടി തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ വണ്ടി രണ്ടും മാറ്റണം. ഈ ക്രൂസിനെ എടുത്തുനിന്ന് ഫ്രണ്ടിലിട്ടിട്ട് സെന്നിനെ കൊണ്ടുവന്ന് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് വേണം പണിയാൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ക്രൂസിനെ എടുത്ത് ഫ്രണ്ടിലിടാം.
ചെറിയൊരു ബോണസും കൂടെ ഉണ്ട്. അതായത് ഈ സാധനം വന്നിട്ടുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതും കൂടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം അതിന് മുമ്പേ ഈ സാധനം കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇത് മൊത്തം ഇളക്കി കളഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് പ്ലാസ്റ്റിക് പ്രൈമർ തേച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പം ആദ്യം ഇളക്കാം. അടിപൊളിയായില്ലേ? അപ്പം അങ്ങനെയാണ് ഇതുള്ളത്. അപ്പം ഇത് ഒട്ടിച്ചു. ചുമ്മാ തമാശ പറഞ്ഞാണ്. അപ്പുറത്തെ സൈഡ് ഒട്ടിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഒട്ടിച്ചത്, ഇത് ഒട്ടിച്ച് നമ്മുടെ മഡ്ഫ്ലാപ്പ് വെച്ച് പിന്നെ റൂഫിൽ ഈ സാധനം കൂടെ വെച്ച് ഇപ്പം എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ഒരു പണി വണ്ടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനി ഇരുന്ന് ഉണങ്ങണം. ഇത് വളരെ നല്ലൊരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മഴയുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വിൻഡോ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അപ്പം വെള്ളം നിറഞ്ഞു തുടങ്ങും. ഇല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം പണ്ട് എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൻ്റെ യൂട്ടിലിറ്റി മനസ്സിലാവുന്നുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ശരി. അപ്പം